ട്രംപറ്റ് മേടിയാണ് മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം. നമ്മളെപ്പോഴും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്നും മറ്റൊരു കാര്യമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോ നോക്കാം. ലോകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്തുടരുന്നത് അതിന് പിന്നീടുള്ള കാരണങ്ങൾ അറിയാതെ അതുപോലെ ഒരു കാരണമായിട്ടാണ് അല്ലെങ്കിൽ അതുപോലെ ഒരു കാര്യമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ നോട്ട്ബുക്ക്, എല്ലാവർക്കും നോട്ട്ബുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവും. നോട്ട്ബുക്കിൽ മാർജിൻ എല്ലാവരും കണ്ടിട്ടുള്ള, രണ്ട് സൈഡിലും മാർജിൻ ഉണ്ടാവും. എന്തിനാണ് ഈ മാർജിൻ ഉണ്ടെന്നത്? രണ്ട് സൈഡിലും കാണാം, കോമൺ ആയിട്ട് എല്ലാ നോട്ട്ബുക്സിലും ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മാർജിൻ ഉണ്ടാവും. ഇന്ന് നമ്മളത് യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമ്പേഴ്സ് ഇടാൻ വേണ്ടിയിട്ട്, ഒന്ന് രണ്ട് മൂന്നാല് നമ്പേഴ്സ് ഇടാം, അല്ലെങ്കിൽ നമ്മൾ NB നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സൈൻ അതേപോലെ ഇമ്പോർട്ടൻസ് നോട്ട്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നോട്ട്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന് വേണ്ടിയായിരുന്നില്ല യൂസ് ചെയ്തിരുന്നത്. പിന്നെ എന്തിനാണ്? അപ്പോൾ പണ്ട് കാലത്ത് ഇതേപോലെ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്നുള്ള രീതിയിലായിരിക്കും പഠിക്കുന്ന കാര്യത്തിൽ നിന്നും അത്ര കഴിവുള്ളവരായിരുന്നില്ല. പിന്നെ കഴിവല്ല, സാഹചര്യം, വീട്ടിലുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ, നമ്മുടെ ബുക്ക് ഒന്ന് കെയർഫുള്ളായിട്ട് സൂക്ഷിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഈ പണ്ട് കാലത്ത് ബുക്കൊക്കെ സൂക്ഷിക്കുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ, കാരണം മഴ വന്ന് വെള്ളം വീഴാൻ, അതുപോലെ എലികൾ, മെയിനായിട്ട് ഈ എലികൾ വന്ന് ബുക്ക് കരണ്ടും, ഇങ്ങനെ പല്ലുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കരണ്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കരണ്ട് 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 രണ്ട് സൈഡും അല്ലെങ്കിൽ ബുക്കിൻ്റെ ഈ മൂന്ന് സൈഡാണ് പ്രധാനമായിട്ട് എലികൾ വന്നിട്ട് എടുത്തിട്ട് പോവുക. അപ്പോൾ ഈ ഭാഗം ചെയ്യുമ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തു നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെന്നും കൂടെ പഠിക്കേണ്ട ഒരു നല്ലൊരു ഭാഗം മിസ്സായി കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ പണ്ട് വലിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഈ ബുക്ക് ചെയ്യുന്ന പ്രിൻ്റ് ചെയ്യുന്നവരാണെങ്കിലും ഉണ്ടാക്കുന്നവരാണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പിന്നെ അവരുടെ ഐഡിയയിൽ വന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ബുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും കുറച്ച് ഗ്യാപ്പ്, ഇപ്പോൾ നമ്മുടെ ബുക്കിൽ കാണാൻ മൂന്ന് സൈഡിലും ഗ്യാപ്പ് ഉണ്ടാവും. അതായത് അതിൻ്റെ നമ്മൾ ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ അതായത് എലി കരണ്ട് പോയാലും മഴ വന്ന് നനഞ്ഞാലും എന്ത് കാര്യങ്ങളും വന്നാൽ ഈ തെറ്റാൻ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ നമ്മൾ വിട്ടിട്ടുണ്ടാകും, ബാക്കി എന്നിട്ടാണ് എഴുതുന്നത്. മറ്റേ ഭാഗം പോയാൽ നമ്മുടെ പ്രധാനപ്പെട്ട നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ സേഫ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയാണ് പണ്ട് കാലത്ത് അത് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് കാലത്ത് അങ്ങനെയൊന്നല്ല, ഇന്ന് നമ്മൾ ഒരു സ്റ്റൈലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പേജ് നമ്പർ ഇടാൻ, അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നോട്ട്ബുക്ക് സൂക്ഷിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വീട്ടിലൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ഓരോ ബോക്സ് അല്ല മാര അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള മാറ്റമാണത്. ആ ഇന്നത് ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റൈലുണ്ട്, ഇപ്പോൾ എത്ര നോട്ട്ബുക്സും കാര്യങ്ങളും വളരെ സ്റ്റൈലായിട്ട് മാർജിൻ വിടുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്പേസ്, അതാണ് ഇന്നത്തെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും അതേപോലെയാണ് ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്തിനാണ് ഇത് ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. ഈ മാർജിൻ ഇടുന്നത് നമ്മൾ വിചാരിച്ച ഒരു സ്റ്റൈൽ, ഞാൻ ഇത്ര നാൾ വിചാരിച്ച ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, വേഗം നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ്, അത്ര വിചാരിച്ചിരുന്നപ്പോൾ. പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കിയത് അതിന് വേണ്ടിയായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഈ ട്രംപറ്റ് മീഡിയ എന്നുള്ള ചാനലിലൂടെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനും കാരണമായത്. അതുപോലെ കോമൺ ആയിട്ടുള്ള നമുക്ക് വീടിന് ഒരു സാധാരണ ഒരു വീടാണ് കൂടെ സൺസൈഡ് ഉണ്ട്, അതെനിക്ക് ഞാൻ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സൺസൈഡ് ഉണ്ട്, അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, തമിഴ്നാടൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ആ ഒരു വീടിന് അതിൻ്റെ സൺസൈഡ് ഇല്ല. അപ്പം നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു മോഡലാണ്, ഏത് കോമൺ ആളായാലും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു മോഡലാണ്. പിന്നെ എനിക്ക് വേറൊരു ഇത്തിരി പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് അവിടെ മഴ കുറവാണ്, നമ്മുടെ അവിടെ മഴ ഉണ്ടാവാറുണ്ട്. ഈ മഴ വരുമ്പോൾ ഡയറക്റ്റ് ചുമരുമ്പോൾ ഒന്ന് അടിക്കാതിരിക്കാം, സൺസൈഡ് കഴിയുമ്പോൾ തട്ടിയിട്ട് വെള്ളം പോകുള്ളൂ. അപ്പം മഴ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും വെയിലാണെങ്കിൽ കൂടെ നേരിട്ട് ഡയറക്റ്റ് റൂമിലേക്ക് അല്ലെങ്കിൽ ചുമലിലേക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൺസൈഡ് വെക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ലക്ഷ്യം കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളറിയാം, നമ്മൾ ഓരോ മോഡലായിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ കാര്യം അറിയാതെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. തമിഴ്നാട്ടിലാണ് മഴ വളരെ ഇത്തിരി കുറവാണ് നമ്മളെ അപേക്ഷിച്ചിട്ട്, അപ്പോൾ അവർക്ക് അധികം വരുന്നത്, അതാണ് അവരുടെ വീടിന് പ്ലെയിൻ ആയിട്ടുള്ള വരുന്നത്. ഇത് ഞാൻ അതിൻ്റെ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ അതിനെ പറ്റിയുള്ള ചരിത്രം അറിയാതെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഒരു ഫാക്റ്റ് അറിയുമ്പോഴുള്ള ഒരു സന്തോഷം, അത് മാത്രം. അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ച്, ഇന്ന് കാണാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്ന നമ്മൾ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ അതേപോലെ ഈ വീഡിയോ ആരെങ്കിലും
കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഓക്കെ, നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം.